ഒരു ഗ്രാമം ഒന്നാകെ അപ്രത്യക്ഷമായ പുത്തുമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ 4 ദിവസം കഴിഞ്ഞ് പുരോഗമിക്കുമ്പോഴും ഉറ്റവർ നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർ ഒരു ചെറിയ പ്രതീക്ഷയുടെ നാളം കടാതെ കാത്തിരിക്കുകയാണ്. ഇടിമുഴക്കം പോലെ തുടർച്ചയായി ഉണ്ടായ പ്രകമ്പനങ്ങൾ ഒരു നാടിനെ തന്നെ അപ്രത്യക്ഷമാകുന്ന ഉരുൾപൊട്ടലായി മാറുമെന്ന് ആരും കരുതിയില്ല. കരുതിയിരുന്നുവെങ്കിൽ ഷിൻഡോയ്ക്ക് തന്റെ അമ്മയെ തനിച്ചാക്കാൻ പറ്റുമായിരുന്നില്ല. ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല, നമുക്ക് മുകളിലേക്ക് പോകാം. ഞാൻ വേഗം പോയി ചോറ് ചൂടാക്കിയെടുത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് വീടും പൂട്ടി വരാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ശൈല തൊട്ടടുത്ത പാടിയിലേക്ക് ഇറങ്ങിയപ്പോൾ അമ്മയെ തനിച്ചാക്കാതെ മകനും ഒപ്പം ഇറങ്ങി. മോൻ വല്യമ്മയുടെ കൂടെ നിന്നോ, മഴയല്ലേ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ മകനെ സുരക്ഷിതയാക്കി ശൈല പുറത്തേക്കിറങ്ങി. പുറത്തേക്കിറങ്ങി അമ്മയെ നോക്കി നിന്ന മകന്റെ കൺമുന്നിൽ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ ഇരമ്പിയെത്തിയ ഉരുൾപൊട്ടൽ ശൈലയെ അപ്രത്യക്ഷമാക്കി. അലറിക്കരഞ്ഞുകൊണ്ട് അമ്മയെ രക്ഷിക്കാൻ പാഞ്ഞോടിയ ഷിൻഡോയെ ശൈലയുടെ മാതാവ് സാറാമ്മ പിടിച്ചു വലിച്ച് മുറിക്കുള്ളിലാക്കി. അപ്പോഴേക്കും വലിയൊരു തടി വന്ന് വാതിലിൽ പതിച്ചു. ഇരമ്പിയെത്തിയ മണ്ണും കല്ലും അതിൽ തട്ടി നിന്നു. പിൻവാതിൽ വഴി വല്യമ്മയെയും അയൽവാസിയായ കമലചേച്ചിയെയും കൂട്ടി ഷിൻഡോ ഒരുവിധം ഓടി രക്ഷപ്പെട്ടു. വാതിൽ തടഞ്ഞ ആ തടിയാണ് ഞങ്ങളെ രക്ഷിച്ചത്. ഇടിമുഴക്കം പോലെ ആ ശബ്ദം കേട്ടത് ഉരുൾപൊട്ടലാണ്. അതറിയാതെയാണ് അമ്മ പുറത്തേക്ക് ഇറങ്ങിയത്. എല്ലാം ഒരു ദിവാസ്വപ്നം പോലെ ഓർത്തെടുത്ത് പറയുമ്പോഴും അവൻ വാവിട്ട് കരയുന്നുണ്ടായിരുന്നു. മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ പിതാവ് ലോറൻസിനോടൊപ്പം കഴിയുന്ന ഷിൻഡോ ഇപ്പോഴും വിശ്വസിക്കുന്നത് തന്റെ അമ്മ തിരികെ എത്തും എന്നതാണ്. അത് തന്നെയാണ് അവനോടൊപ്പം ആയിരുന്നവർ അവനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത്. പുത്തുമല സുവർണയിൽ ലോറൻസും കുടുംബവും അമ്പാടി എസ്റ്റേറ്റ് ലേയത്തിലെ തോടിനോട് ചേർന്നുള്ള മുറിയിലാണ് താമസിച്ചിരുന്നത്. തിങ്കളാഴ്ച മുതൽ ലേയത്തിന് മുകളിൽ പച്ചക്കട ഭാഗത്തു നിന്ന് ചെറിയ തോതിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഇവിടെ തന്നെ തങ്ങിയാൽ പന്തികേടാകും എന്നതിനെ മുൻനിർത്തിയാണ് കുറച്ചു മുകളിൽ എസ്റ്റേറ്റ് ഭാഗത്തുള്ള പാടിയുടെ താക്കോൽ വാങ്ങാൻ സ്റ്റോർ കീപ്പർ അണ്ണയ്യയുടെ അടുത്തേക്ക് ലോറൻസ് പോയത്. അതിനാൽ തന്നെ തന്റെ കുടുംബത്തിന് എന്ത് സംഭവിച്ചു എന്നത് അറിയാൻ കഴിഞ്ഞിരുന്നില്ല ലോറൻസിന്. എന്നാൽ താക്കോൽ തരാൻ പുറത്തേക്കിറങ്ങിയ അണ്ണയെ ലോറൻസിന്റെ കൺമുന്നിൽ ഉരുൾപൊട്ടൽ കൊണ്ടുപോയി. തുടർന്ന് സ്വന്തം കുടുംബത്തിന് എന്ത് സംഭവിച്ചു എന്ന് ആദ്യം ഓടിയെത്തിയപ്പോൾ കാണുന്നത് തകർന്നടിഞ്ഞ വീടാണ്. സമനില തെറ്റിയ ലോറൻസിന് അല്പമെങ്കിലും ആശ്വാസമായത് തന്റെ മകനെ കണ്ടപ്പോഴാണ്. അതേസമയം നാടിനെ നടുക്കിയ പുത്തുമല ഉരുൾപൊട്ടൽ നടന്ന 4 ദിവസം പിന്നിട്ടിട്ടും ദുരന്തത്തിൽപ്പെട്ടവരുടെ കൃത്യമായ കണക്കില്ലാതെ കുഴയുകയാണ്. 40-ലേറെ പേരെ കാണാതായെന്നായിരുന്നു രക്ഷപ്പെട്ടവരുടെ ആദ്യ പ്രതികരണം. എന്നാൽ ജില്ലാ പഞ്ചായത്ത്, റവന്യൂ അധികൃതരും ഹാരിസൺ മലയാളം കമ്പനിയും നടത്തിയ വിവരശേഖരണത്തിന് ശേഷം ദുരന്തത്തിൽപ്പെട്ടത് 18 പേരെന്ന് കൽപ്പറ്റ MLA CK ശശീന്ദ്രൻ അറിയിച്ചു. പിന്നാലെ അപകടത്തിൽ കാണാതായത് 17 പേരെന്ന് ജില്ലാ ഭരണകൂടം വാർത്താ കുറിപ്പിറക്കി. ഈ കണക്കിലും മാറ്റം വന്നേക്കാമെന്ന് ജില്ലാ കളക്ടർ പറയുന്നു. എന്നാൽ അടിഞ്ഞുകൂടിയ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്താലേ ദുരന്തത്തിന്റെ യഥാർത്ഥ ചിത്രം പുറത്തു വരികയുള്ളൂ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.